അമ്മേ എനിക്ക് അമ്മ എനിക്ക് വയറുവേദന എടുത്തിട്ട് വയ്യ. എന്നെ തൊടല്ലേ, ഞാൻ അമ്പലത്തിൽ പോകാൻ നിക്ക. നീ ഒരു കാര്യം ചെയ്യാൻ, മുറി നിങ്ങൾ ഇറങ്ങ. നീ കിടന്നുവെച്ച കിടക്കവേരിയും പുതപ്പൊക്കെ ഇങ്ങോട്ട് എടുത്തു. അപ്പുറത്ത് കൊണ്ടിടണേ, എല്ലാരും തുണി ഇടണം, കൂട്ടത്തിൽ കൊണ്ടിടരുത്. അപ്പുറത്തോട്ട് മാറ്റി ഇടണം. പിന്നെ ഇപ്പോഴെന്നാ നനക്കാനും നിക്കണ്ട. അച്ഛനും ചേട്ടനും പുറത്തേക്ക് പോകാൻ നിക്ക. അവരെങ്ങാനും ചോദിച്ചാൽ എന്താ പറയാ? നീ ഇങ്ങോട്ട് ഇറങ്ങ്, ഇങ്ങോട്ട് ഇറങ്ങ്. ആ അടുക്കള വശത്ത് മുറി പോയിരുന്നു കേട്ടോ. ആ പിന്നെ പൂജാമ്മരുടെ മുന്നിൽ കൂടി പോവല്ലേ കേട്ടോ. അങ്ങോട്ട് മാറി വേണം നടക്കാനായിട്ട്. അവിടെ വിളക്കൊക്കെ കത്തിച്ചു വെച്ചേക്കുക. അമ്മ എനിക്ക് പീരിയഡ്സ് ആയി. ഷോ, കറക്റ്റ് ദിവസം തന്നെ ആയി. ആണോ? എന്നാ നിനക്ക് ഭയങ്കര നീ ഇന്ന് കോളേജിൽ പോകണ്ടെന്നേ. അയ്യോ, അത് പറ്റില്ല, എനിക്കിന്ന് സെമിനാർ പ്രസന്റേഷൻ ഉള്ളതാ. എന്നാ പിന്നെ നീ ആ ന്യൂയുടെ പാക്കറ്റിന്നേ ഹെവി ഫ്ലോ പാഡ് എടുത്തോണ്ട് പോകും. അതാവുമ്പോ പിന്നെ ബാക്ക് സൈഡ് നല്ല വൈഡർ ആയിരിക്കും. ടോക്സിക് ഫ്രീ ആണ്, റാഷ് ഫ്രീ ആണ്. സെമിനാർ പ്രസന്റേഷന്റെ സമയത്ത് ലീക്കേജ് ഉണ്ടാവും, അത് ടെൻഷൻ അടിക്കണ്ടല്ലോ. ഓക്കെ, ഞാൻ പോയി റെഡി ആവട്ടെ കേട്ടോ. ലൈറ്റ് ഫ്ലോ, മീഡിയം ഫ്ലോ, ഹെവി ഫ്ലോ രണ്ടെണ്ണം എടുത്തേക്കാം, ഇൻ കേസ് ആവശ്യം വന്നാലോ. ആ അതെ അതെ, ഒരെണ്ണം കൂടി എടുത്തോ. ഇതാവുമ്പോ പിന്നെ ഡിസ്പോസലിന്റെ കാര്യം ഓർത്തിട്ട് പിന്നെ ടെൻഷനൊന്നും വേണ്ടല്ലോ. ഞങ്ങളുടെയൊക്കെ സമയത്ത് എന്തൊക്കെ കഷ്ടപ്പാടായിരുന്നു. എന്ത് ക്യൂട്ട് പാക്കേജിങ് ആണല്ലേ അമ്മേ. അതാ എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. നമ്മുടെ യൂസ് പാഡ്സ് ഒന്നും ഡിസ്പോസ് ചെയ്യാൻ വേറെ കവറൊന്നും അന്വേഷിച്ച് നടക്കണം. നമുക്ക് ഇതിൽ തന്നെ ഡിസ്പോസും ചെയ്യാം. ശരി, നീ കോളേജിൽ പോകാൻ നോക്ക്, ലേറ്റ് ആവണ്ട. ഇടി, നീ ഇതൊന്നും കുടിച്ചേ, നല്ലെണ്ണയാ. അയ്യേ, എനിക്കതൊന്നും വേണ്ട, എനിക്ക് ഛർദ്ദിക്കാൻ വരും. പിന്നെ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഈ സമയത്ത് ഏതൊക്കെയാ കുടിക്കേണ്ടത്? ഇത് കുടിച്ചതിന് ശേഷം ഞാൻ മുട്ട വട്ടുന്നുണ്ട്, അതും കൂടി കൊണ്ടുവരാം. അമ്മ എനിക്ക് ഒന്നാമത് വയറുവേദന എടുത്തിട്ട് വയ്യ. വായിക്ക് രുചിയായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി താമ. എനിക്ക് ഇവിടെ താഴെ കിടന്നിട്ട് നടുവേദന എടുക്കണം. ഞാൻ അമ്മയുടെ കൂടെ വന്ന് കിടന്നോട്ടെ. ഭഗവാനെ, നീ എന്തീ പറയണേ? ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അകത്ത് വന്ന് കിടക്കേ, ആരും കേക്കണ്ട. അവിടെ തന്നെ ഇരുന്നു ഭക്ഷണം ഞാൻ ഇവിടെ കൊണ്ട് തരാം. അടുക്കള ഭാഗത്തേക്കൊന്നും വരില്ല കേട്ടോ. അമ്മ ഇന്നെന്താ കഴിക്കാൻ? ദോശയും സാമ്പാറും. ഓ, ഇന്നും ദോശയും സാമ്പാറാണ്? നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കിക്കൂടെ? വേറെ എന്തുണ്ടാക്കാൻ? മാവ് തീരുന്നവരെ ദോശ ഇഡലിയും തന്നെ ഉണ്ടാക്കുള്ളൂ എന്നറിയാലോ. പിന്നെ ഇപ്പൊ പ്രത്യേകിച്ച് ചോദിക്കാൻ എന്താ? ഒന്നാമത് എനിക്ക് പീരീഡ്സ് ആയിട്ടിരിക്കും, അമ്മ വെറുതെ ദേഷ്യം കേട്ടില്ല കേട്ടോ. ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്തോളാം. എന്നാ പിന്നെ നീ ഓർഡർ ചെയ്യണ സമയത്ത് എനിക്കും കൂടി ഓർഡർ ചെയ്തോ. ഓ ശരി, ആയിക്കോട്ടെ. എന്ത് ഫുഡ് ഓർഡർ ചെയ്യും? അയ്യോ, ഓർഡർ ചെയ്യണ ഓർത്തപ്പോഴാ ന്യൂ പാക്കറ്റ്സ് ഒക്കെ തീർന്നിരിക്കുകയാണല്ലോ. ഓട്ടോ റിപ്പീറ്റ് പ്ലാൻ തന്നെ ചൂസ് ചെയ്യാം, അതാവുമ്പോൾ മാസം മാസം വീട്ടിൽ കൊണ്ടും തരുമല്ലോ. ഓക്കെ, ന്യൂയുടെ വെബ്സൈറ്റിൽ പോയി. ഇപ്രാവശ്യം എല്ലാം നാലെണ്ണം വെച്ചെടുക്കാം അല്ലേ. ഹെവി ഫ്ലോ 4, മീഡിയം ഫ്ലോ 4, ലൈറ്റ് ഫ്ലോ 4. ഓക്കെ, ഓട്ടോ റിപ്പീറ്റ് പ്ലാൻ ചൂസ് ചെയ്തു. 3 packs ഫോർ 3 months. ഓക്കെ. അയ്യോ, കൂപ്പൺ കോഡ് അടിച്ചില്ലല്ലോ. 10 ആര്യ. ഓൾറെഡി 33% ഓഫ് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ഈ 10% എക്സ്ട്രായും കിട്ടും. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. അമ്മ, ബിരിയാണി മതിയോ? അല്ല, നീ എവിടെ പോവാ? ഞാൻ കുറച്ച് തുളസിയില പറിക്കാനാ. എനിക്ക് നിറകെ പിഴിഞ്ഞിടാം, തലവേദന എടുത്തിട്ട് വയ്യ. നീ എന്തീ പറയണേ, തുളസിയില എടുക്കാൻ പോകുന്നാ? അതും അതി തുളസി ഇനി വാടിക്കരിഞ്ഞ് പോവാൻ. നിന്നോട് ആരും ഇതൊക്കെ പറഞ്ഞേ. ഞാൻ എന്തോരം കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വന്ന തുളസിയാണെന്ന് അറിയോ? തുളസിയിൽ മാത്രമല്ല, ഒരു ചെടിയിലും തൊടാൻ പാടില്ല. അവിടെ പോയി മാറിയിരിക്ക. ആ പിന്നെ തുളസിയില പറിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് ആ പശുവിനെ ഒന്നും പോയി തൊട്ടേക്കല്ല കേട്ടോ. അതും അത് പിന്നെ ആ പശു അവിടെ നിന്ന് പോകും, പ്രസവിക്കേയില്ല. ഓ, ഇങ്ങനത്തെ ഒരു ബോധമില്ലാത്ത പെണ്ണ് ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കണം, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കല്ല വേണ്ടത്. പിന്നെ നിന്റെ തുണികളൊക്കെ നീ അലക്കിട്ടോ. ആ എല്ലാം അലക്കി അഴയിലിട്ടിട്ടുണ്ടല്ലോ. നീ ഇതെന്തും ഭാവിച്ച? നിന്നോട് ആരാ അവിടെ കൊണ്ടിടാൻ പറഞ്ഞത്? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ആരും കാണാത്ത രീതിയിലാ പുറകുവശത്ത് അഴയിൽ കൊണ്ടിടാനായിട്ട്? അമ്മ അവിടെ ഇട്ടിട്ടാണെങ്കിൽ ഒട്ടും വെയില് കൊള്ളില്ല. എന്നാ ഒരു കാര്യം ചെയ്യ്, എല്ലാരും കാണുന്ന രീതിയിൽ ഉമ്മറത്ത് തന്നെ കൊണ്ടിട്. മുത്തശ്ശി ഇവിടെ ഇല്ലാത്തത് നിന്റെ ഭാഗ്യം. എടി, നിന്റെ ഉറക്ക ഇത്ര നേരട്ടം കഴിഞ്ഞില്ലേ? എത്ര നേരം ഞാൻ അവിടെ വിളിക്കണത്? ഒന്ന് വന്ന് സഹായിച്ചൂടെ നിനക്ക്. എണീറ്റേ, വന്ന് ഈ മുറിയൊക്കെ ഒന്ന് അടിച്ചു വരിട്ടേ. അമ്മ എനിക്ക് ഒട്ടും വയ്യമ്മ, എനിക്ക് വയറുവേദന എടുത്തിട്ട് വയ്യ. പിന്നെ ഇനിയിപ്പോ 3-4 ദിവസമായിട്ട് ആയില്ലേ പീരീഡ്സിന്റെ പേരും പറഞ്ഞ് മടിയും പിടിച്ചിരിക്കുക. എണീറ്റ് അവിടുന്ന്. ഈ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വേദന ഒന്നും കാണാറില്ലല്ലോ. ഓ, ആ ചെടിയൊക്കെ അവിടെ വാടി കരിഞ്ഞ് നിക്കാൻ നിനക്ക് അതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചൂടെ? എല്ലാം വാങ്ങി വെക്കും, പിന്നെ ഞാൻ വേണം നോക്കാനായിട്ട്. ഈ അമ്മേനെ കൊണ്ട് വല്ലാത്ത ശല്യമായല്ലോ, ഞാൻ ചെയ്തോളാം. അമ്മയുടെ സമയത്തൊക്കെ എന്ത് സുഖമായിരുന്നു, 6-7 ദിവസം വെറുതെ മാറിയിരിക്കാം. ഫുഡൊക്കെ കറക്റ്റ് ടൈമിന് കൊണ്ടു തരും. പണ്ടത്തെ കാലമായാൽ മതിയായിരുന്നു. പിന്നെ ഭയങ്കര സുഖമായിരുന്നു, അത് അനുഭവിച്ചവർക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. എനിക്ക് ആ ചെടിയൊക്കെ പോയി നനച്ചേ.
നാളെ നമുക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയാലോ? അത് പിന്നെ നാളെ തന്നെ പോണോ? അതെന്താ? അത് പിന്നെ അവക്ക് അവക്ക് സുഖമില്ലാണ്ടിരിക്കുക. അവക്ക് എന്ത് പറ്റി? എന്താ സുഖം? ഓ അതല്ല, ചേച്ചിക്ക് എന്താണ് അമ്മേ അസുഖം? ചേച്ചിക്കൊന്നുമില്ല, എല്ലാം അറിയണോ പിള്ളേർക്ക്? അപ്പുറത്ത് പോയി കളിക്ക്, നീ ഒന്നും അറിയേണ്ട കാര്യമല്ല. എനിക്ക് മനസ്സിലായില്ലേ മറ്റേത്? ഓ ആ, അന്ന് നമുക്ക് അടുത്ത ദിവസം പോവാം. മോളെ നമുക്കൊന്ന് ഗീതാന്റിയുടെ വീട്ടിൽ പോയിട്ടൊന്നല്ലോ. ഓ എനിക്കൊരു മൂടില്ല അച്ഛാ, എനിക്കാണെങ്കിൽ പീരിയഡ്സ് ആയിട്ട് ഇരിക്കുക. അച്ഛനൊക്കെ പോയിട്ട് വാ, പിന്നെ പോയിട്ട് വരുമ്പോഴേ അല്ലെ ചോക്ലേറ്റ്സ് ഐസ്ക്രീം എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് വേണ്ട. ഡി നീ എന്തിനാണ് അച്ഛനോട് പീരിയഡ്സ് ആയെന്നൊക്കെ പറയാൻ പോയേ? പിന്നെ പീരിയഡ്സ് ആയതിന് വേറെ എന്ത് പറയാനാ? നിനക്ക് വേറെ വല്ലതും പറഞ്ഞപ്പോ ഒരാർന്നോ? വല്ല പഠിക്കാനുണ്ടെന്നോ മറ്റോ? ആ ബെസ്റ്റ് എനിക്ക് പഠിക്കാനുണ്ടെന്നല്ലേ? അങ്ങനെ പറഞ്ഞ അച്ഛൻ ഇപ്പൊ തന്നെ വിശ്വസിക്കും. അല്ല തന്നെ ഈ പീരിയഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര നാണക്കേട് വരേണ്ട കാര്യം എന്താ ഉള്ളത്? ഇറ്റ്സ് എ ബ്ലെസ്സിങ് ഈ മനുഷ്യരൊക്കെ ഇവിടെയൊക്കെ നിലനിന്ന് പോകുന്നത് തന്നെ ഈ സംഭവം ഉള്ളത് കൊണ്ടാ. ഓ എന്നാലും ആരോടും പറയാനും പാടില്ല, മിണ്ടാനും പാടില്ല. അമ്മൊന്ന് പോയമ്മേ, അമ്മ ഇത് ഏത് നൂറ്റാണ്ടിലാ ജീവിക്കണേ? ആ അത് പിന്നെ ആ നീ വരുന്നില്ലെങ്കിൽ വരണ്ട, ഞങ്ങൾ പോയിട്ട് വരാം. അമ്മ ഞാൻ ഒന്ന് തല കുളിച്ചോട്ടെ, എനിക്ക് ഇനി കുളിക്കാതിരുന്നിട്ട് വല്ലാത്ത അസ്വസ്ഥത അമ്മ. എനിക്കിപ്പോ ഒന്നും ഇല്ലല്ലോ, എനിക്കിവിടെ അടച്ചിരുന്ന് മതിയെ. ഞാൻ സീതയുടെ വീട് വരെ ഒന്ന് പോയിക്കോട്ടെ. മോളെ അമ്മ നിനക്കൊരു കാര്യം പറഞ്ഞുതരാം, ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഇവിടെയൊന്നും പോയി നടക്കാൻ പാടില്ല. ഈ സമയത്ത് നിന്റെ ശരീരത്തിൽ ദുഷ്ടാത്മാവ് വിഹരിച്ചിരിക്കുക. നീ ഇപ്പോ അശുദ്ധിയായിട്ടായിരിക്കുന്നെ. ഒരു 7 ദിവസം കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഇട്ട് കുളിക്കാം. ആ സമയത്ത് നീ ഉപയോഗിച്ച ഈ പായും വിരിപ്പും ഒക്കെ നീ തന്നെ കൊണ്ട് കത്തിച്ച് കളയണം. നീ തന്നെ ചെയ്യണം കേട്ടോ അത്. പിന്നെ ഉണ്ടല്ലോ നീ ഈ സീതയുടെ വീട്ടിൽ പോകുന്ന കാര്യമുണ്ടല്ലോ, അതൊന്നും ഇനി വേണ്ട. അവിടെ ഒരുപാട് ആൺകുട്ടികളൊക്കെ ഉള്ളതാ. നീ ഇപ്പോൾ വലിയ പെണ്ണായി, അപ്പോൾ അതുകൊണ്ട് അധികം ഓട്ടം ചാട്ടം ഒന്നും വേണ്ട. അച്ചടക്കം വേണം പെൺകുട്ടികളായിട്ടുണ്ടെങ്കിൽ. ഇനി അടങ്ങി ഒതുങ്ങിയൊക്കെ ഒരു സ്ഥലത്ത് ഇരുന്നാൽ മതി. എന്ത് കഷ്ടമാ, എന്റെ ദൈവം എന്തിനാ എനിക്ക് ഇതൊക്കെ തന്നത്? ഞാൻ അശുദ്ധിയായി പോയില്ലേ? അതാ പറയുന്നത്, ശാപം കിട്ടിയ ജന്മങ്ങളാ പെണ്ണുങ്ങളെന്ന്. എന്ത് ചെയ്യാൻ, അനുഭവിക്കല്ലാതെ. അമ്മ ആ അച്ചാർ എനിക്കിതിരി തരോ, കണ്ടിട്ട് കൊതിയായിട്ട് വയ്യായി. എരിവും പുളിയില്ലാത്ത കഴിച്ചു കഴിച്ച് ഞാൻ മടുത്തു. അച്ചാറോ? അച്ചാർ പോയിട്ട് അച്ചാറിന്റെ കുപ്പിയിൽ പോലും തൊടാൻ പാടില്ല. അച്ഛൻ നിനക്ക് ഇഷ്ടമുള്ള എള്ളുണ്ട മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോ എന്തായാലും അത് ഇനി അവിടെ ഇരുന്ന് പൂത്തു പോകത്തുള്ളൂ, കഴിക്കാൻ പറ്റില്ലല്ലോ. കുളിച്ചപ്പോ എന്തൊരു ആശ്വാസം. അമ്മേ എള്ളുണ്ട ഇരിപ്പുണ്ടായില്ലേ അവിടെ? ഓ നിങ്ങ അടുത്തേ പീരിയഡ്സിന്റെ ഈ പോസ്റ്റ് കൊള്ളാലോ, സ്റ്റോറിയാ കേക്കാം. ഹലോ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? പിന്നെ നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സിനെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിന്നേഴ്സ് ആയിട്ടുള്ളവർ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുമോ, ഒന്നില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് മെയിൽ അയച്ചാലും മതി. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ന്യൂ പാഡ്സ് ആയിട്ടൊരു കൊളാബ് വീഡിയോ ആയിരുന്നു. ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്തത്. സോ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലോ അനുസരിച്ച് നമുക്ക് പാഡ്സ് കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതാണ്. അതായത് എത്ര ഹെവി ഫ്ലോ വേണം, എത്ര മീഡിയം ഫ്ലോ വേണം, എത്ര ലൈറ്റ് ഫ്ലോ വേണം എന്നൊക്കെ നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്തെടുക്കാം. മൊത്തം 12 പാഡ്സ് ആണ് അവർ തരുന്നത്. പിന്നെ അതിലൊരുപാട് പ്ലാൻസ് ഉണ്ട്. ഓട്ടോ റിപ്പീറ്റ് പ്ലാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് 1 in 3 months, 1 in 2 months, അങ്ങനെ ഏത് പ്ലാൻസ് വേണമെങ്കിലും നമുക്ക് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അവർ ഓൾറെഡി ഒരു 33% ഓഫിലാണ് നമുക്കിത് തരുന്നത്. അതിൻ്റെ കൂടെ ഒരു കൂപ്പൺ കോഡ് ഉണ്ട്, 10 ARYA, അത് നമ്മൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ 10% കൂടി ഓഫ് കിട്ടും. അപ്പോൾ ഇതുവരെയായിട്ടും ന്യൂ പാഡ്സ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.